രണ്ടാമത്തെ ടൈപ്പ് എയർ ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ഓയിൽ ബാത്ത് ടൈപ്പ് അല്ലെങ്കിൽ വെറ്റ് ടൈപ്പാണ്. അപ്പോൾ ഡ്രൈ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ ഓയിൽ യൂസ് ചെയ്യുന്നില്ല, ഡ്രൈ ആയിട്ടുള്ള ഫിൽട്ടർ എലമെൻ്റ് ആണ്. എന്നാൽ ഓയിൽ ബാത്ത് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഹെവി വെഹിക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് എയർ ഫിൽട്ടറാണ്. ഇതിന് ഫിൽട്ടർ എലമെൻ്റ് നോക്കുക, ഇതൊരു വയർ മെഷ് ടൈപ്പിടാണ്, ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം. അതാണ് അതിൻ്റെ ഫിൽട്ടർ എലമെൻ്റ് വയർ മെഷ് ടൈപ്പ്. അത് ഇതിന് അകത്തുള്ള ഓയിൽ മുങ്ങിയിട്ടാണ്ടാവുക. ഇവിടെ ഈ ഒരു ചേമ്പറിലാണ് ഓയിൽ ഫില്ല് ചെയ്യുക. അപ്പോൾ ഈ ഒരു സൈഡിലൂടെ എയർ എന്ത് ചെയ്യും, പുറത്തുനിന്ന് സക്ക് ചെയ്തിട്ട് അതിനുള്ളിലൂടെ പാസ് ചെയ്തിട്ട് നമ്മളെ വയർ മെഷീൻ്റെ അകത്ത് കൂടെ പുറത്തു വരും, ഇതിലൂടെ പുറത്തു വരും. ഇപ്പം ഇനി താഴത്ത് ആ വയർ മെഷ് ഓയിലിൽ മുങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ വലിയ പാർട്ടിക്കിൾസൊക്കെ ഉണ്ടെങ്കിൽ ആ ഓയിലും തീയും, ഇതിന് താഴെയുള്ള ഓയില് അത് അടിഞ്ഞുകൂടും. എന്നിട്ട് ബാക്കി ചെറിയ പാർട്ടിക്കിൾസൊക്കെ ഈ വയർ മെഷിൽ തടഞ്ഞിട്ട് ഫിൽട്ടർ ചെയ്തിട്ടുള്ള എയർ ഈ ഒരു ഹോളിലൂടെ, ഇതാണ് ഇതിൻ്റെ ഔട്ട്ലെറ്റ്, ഈ ഔട്ട്ലെറ്റിലൂടെ നേരെ എഞ്ചിനകത്തേക്ക്, എഞ്ചിൻ്റെ ഇൻലെറ്റ് ഇൻടേക്ക് മാൻഫോൾഡിലേക്കാണ് ഈ കണക്ഷൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് വെറ്റ് ടൈപ്പ്. അനദർ ടൈപ്പ് വെറ്റ് ടൈപ്പ് എയർ ഫിൽട്ടറാണ് ഈ ഒരു ചിത്രത്തിൽ, ഈ ഒരു ഇത് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓയിൽ ചേമ്പർ നിങ്ങൾ കാണാം. ഇതാണ് ഇത് നമ്മൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഓയിൽ ഒഴിക്കുന്ന ഭാഗം, ഇതാണ് നമ്മളെ ഫിൽട്ടർ എലമെൻ്റ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ എയർ ഇൻലെറ്റ്. നെക്സ്റ്റ് ഈ ഒരു ഭാഗത്ത് കൂടെ സോറി, ഇതിലൂടെയാണ് ഇതിൻ്റെ എയർ ഇൻടേക്ക് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് കൂടെ തന്നെ എയർ സക്ക് ചെയ്യുക. സക്ക് ചെയ്ത എയർ ഇതിലൂടെ പാസ് ചെയ്തിട്ട് അഥവാ നമ്മൾ ഈ ഇതിൻ്റെ ഉള്ളത്ത് ഫിൽട്ടർ എലമെൻറ്റിലൂടെ പാസ് ചെയ്തിട്ട് ഈ ഒരു ഗ്യാപ്പിലൂടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഇതിലൂടെ വന്നിട്ട് നമ്മൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഈ ഔട്ട്ലെറ്റിലൂടെ എയർ നേരെ വാഹനത്തിൻ്റെ ഇൻടേക്ക് മാനിഫോൾഡിലേക്കാണ് പോകുന്നത്. ഈ ഒരു പാസേജിലൂടെ അല്ലെങ്കിൽ ഔട്ട്ലെറ്റിലൂടെ ഇൻടേക്ക് മാനിഫോൾഡ് അല്ലെങ്കിൽ ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻലെറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഇതിലൂടെയാണ് എയർ ഇൻടേക്ക് ചെയ്യുക. നെക്സ്റ്റ് അത് ഫിൽട്ടർ ചെയ്തിട്ട് ഈ ഓയില് ആ പൊടി വഴലിന് എന്താണ് കൂടുതൽ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ എന്ത് ചെയ്യും, ഈ ഓയിലും എന്ത് ചെയ്യും, അത് സിങ്ക് ചെയ്യും അല്ലെങ്കിൽ മുങ്ങും. ആ പൊടികൾ വലിച്ചെടുക്കും ഓയിൽ, അല്ലെങ്കിൽ ആ ഓയിൽ മുങ്ങിക്കിടക്കുന്നതുകൊണ്ട് പൊടികളൊക്കെ അതിൽ തങ്ങും. ബാക്കി ഫ്രഷ് എയർ ഫിൽട്ടർ ചെയ്ത എയർ ഇതിൻ്റെ ഈ സൈഡ് പോർഷനിലൂടെ നേരെ എന്ത് ചെയ്യും, ഈ ഇതിൻ്റെ ഔട്ട്ലെറ്റ് വഴി നേരെ ഈ ഒരു ഔട്ട്ലെറ്റ് വഴി നമ്മൾ ഇൻടേക്ക് മാനിഫോൾഡിലേക്ക് പോകാൻ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഈ ഒരു ടൈപ്പ്, ഇതും ഒരു വെറ്റ് ടൈപ്പ് അല്ലെങ്കിൽ ഓയിൽ ബാത്ത് ടൈപ്പ് എയർ ഫിൽട്ടറാണ്. ഇത് ഹെവി വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓയിൽ ബാത്ത് ടൈപ്പ് തന്നെ നമ്മൾ രണ്ടെണ്ണം കണ്ടു. ഇനി തന്നെ ഓരോ മാനുഫാക്ചറിങ് കമ്പനികൾ ഉണ്ടാക്കുന്നത് ഓരോ ടൈപ്പായിരിക്കും, അതിൽ വ്യത്യാസം ഉണ്ടാവും.